ഈശോയുടെ 15 രഹസ്യ സഹനങ്ങൾ. നിന്റെ മുറിവേറ്റ തിരുമുഖം ഞങ്ങൾ കാണുന്നു, നിന്റെ രഹസ്യ സഹനങ്ങൾ ഞങ്ങൾ ധ്യാനിക്കുന്നു. പ്രാരംഭ പ്രാർത്ഥന. കർത്താവ് സോമിശിഹായി, നിന്റെ മുറിവേറ്റ തിരുമുഖം ഞാൻ ധ്യാനിക്കുന്നു. നിന്റെ രഹസ്യ സഹനങ്ങളെയും ചിന്തപ്പെട്ട തിരുരക്തത്തെയും ഓർത്ത് അങ്ങേ ഞാൻ ആരാധിക്കുകയും പുകഴ്ത്തുകയും വണങ്ങുകയും ചെയ്യുന്നു. ഏറ്റവും പരിശുദ്ധയായ മറിയത്തിലൂടെയും മഹത്വമേറിയ സ്വർഗത്തിലെ മാലാഖവൃന്ദത്തിലൂടെയും ഇന്നും എന്നേക്കും അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. ഏറ്റവും പ്രിയം നിറഞ്ഞ ഈശോയെ, ആത്മാവിലും ശരീരത്തിലും നിന്നോടൊന്നായി ചേരാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. നിന്റെ തിരുമുറിവുകളോട് എൻ്റെ സഹനങ്ങൾ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. എൻ്റെ സഹനങ്ങളെ നീ സ്വീകരിച്ച് നീ എന്നെ അനുഗ്രഹിച്ചാലും, എന്റെ പാപങ്ങളാൽ നിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായെങ്കിൽ ഞാൻ ഇന്ന് നിന്നോട് മാപ്പപേക്ഷിക്കുന്നു. മേലിൽ പാപം ചെയ്യാതെ ജീവിക്കുവാൻ നീ എന്നെ അനുഗ്രഹിച്ചാലും, ഒരു ഭാഗ്യപ്പെട്ട മരണനാഴിക എനിക്ക് തരണമേ എന്നും ശുദ്ധീകരണാത്മാക്കളെ രക്ഷിക്കണമേ എന്നും ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. സാത്താന്റെ ശക്തിയിൽ നിന്നും ശത്രു തീർക്കുന്ന കെണിയിൽ നിന്നും ലോക സുഖമോഹങ്ങളിൽ നിന്നും മാനവകുലത്തെ രക്ഷിക്കുവാൻ കഴിവുള്ള യൂദാവംശത്തിന്റെ രാജാവായ നസ്രായിക്കാരൻ ഈശോ മിശിഹായെ അങ്ങയിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ആമേൻ. നാലാം രഹസ്യ സഹനം. ഈശോയെ തടിക്കഷണത്തോട് ബന്ധിച്ച് തൂക്കിയിടുന്നു. പ്രാർത്ഥന. കർത്താവ് യേശു മിശിഹായെ, നിന്റെ മുറിവേറ്റ തിരുമുഖം ഞാൻ കാണുന്നു, നിന്റെ രഹസ്യ സഹനങ്ങൾ ഞാൻ ധ്യാനിക്കുന്നു. സാത്താന്യ ശക്തിയിൽ നിന്നും ശത്രു തീർക്കുന്ന കെണിയിൽ നിന്നും ലോകസുഖമോഹങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കാൻ കഴിവുള്ള നസ്രായനായ ഈശോയെ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ആമീൻ. ധ്യാനം. തനിയെ ഊർന്ന നിലത്ത് വീഴത്തക്ക വിധം ഈശോയെ ഒരു തടിക്കഷ്ണത്തോട് അവർ ബന്ധിച്ച് തൂക്കിയിടുന്നു. കയറുകൊണ്ട് ബന്ധിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോയതിനു ശേഷം
പടയാളികൾ അവിടത്തെ ഭാരമേറിയ ഒരു തടിക്കഷ്ണത്തിൽ കെട്ടിയിട്ട് മർദ്ദിക്കുന്നു. തോളിലെ മാംസപേശികൾ അധികവും പറിഞ്ഞു പോയി കഴിഞ്ഞതിനാൽ പുറത്തേക്ക് കാണാമായിരുന്ന അസ്ഥികളോട് ചേർത്താണ് തടിക്കഷ്ണങ്ങൾ അവർ കെട്ടി വെച്ചിരിക്കുന്നത്. ആരോഗ്യവാനായ ഒരാൾക്ക് പോലും താങ്ങാവുന്നതിലും അധികം ഭാരമുള്ള ഒരു വലിയ തടിക്കഷ്ണമായിരുന്നു അത്. അതാ പടയാളികളിൽ ഒരാൾ പുറകിലൂടെ വന്ന് ഈശോയെ തള്ളി താഴെയിടുന്നു. നിലംബലിച്ചപ്പോൾ ശരീരത്തിനുമേൽ വന്നു വീണ ആ മരത്തടിയുടെ ഭാരം നിമിത്തം ഒന്നനങ്ങാൻ പോലുമാകാതെ അവിടുന്ന് സഹിക്കുന്നു. അനന്തമായ സ്നേഹ നന്മയായ ഈശോയെ, എണ്ണമറ്റ എന്റെ പാപങ്ങളാണ് അവിടുത്തെ തിരുത്തോളിൽ ഭാരമുള്ള തായ്തടിയായി പടയാളികൾ വെച്ച് കെട്ടിയതെന്ന് ഞാനിപ്പോൾ അറിയുന്നു. എന്റെ അതിക്രമങ്ങളാണ് അവിടുന്ന് ചുമലിലേറ്റിയത്. എന്റെ ഭാരങ്ങളാണ് അവിടുന്ന് വഹിച്ചത്. അവിടുത്തെ തള്ളിത്താഴെയിട്ട് ആ പടയാളി എന്റെ തന്നെ പ്രതിനിധിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവിടുത്തെ തിരുമുറിവുകൾ വഴിയായി ഞങ്ങളുടെ പാപമുറിവുകൾ പൊറുക്കപ്പെടുന്നതിനു വേണ്ടി കുരിശിൽ ഉയർത്തപ്പെട്ട സ്വർഗീയ വൈദ്യനായ ഈശോയെ, തിരുശിരസ് മുതൽ തൃപ്പാദം വരെ അങ്ങേറ്റെടുത്ത പീഡകളുടെ യോഗ്യതകളോട് ചേർത്ത് എന്റെ വേദനകളെ സഹിക്കുവാൻ കൃപ തരണമേ. വേദനകളുടെ പാരമ്യത്തിലും പിതാവെ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച അങ്ങയെ സദാ അനുഗമിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമീൻ. നിയോഗം. അനാഥർക്കും സ്നേഹിക്കാനും പരിചരിക്കാനും ആരുമില്ലാത്തവർക്ക് വേണ്ടി, ഏകാന്ത ദുഃഖത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായേ, നിന്റെ രഹസ്യ സഹനങ്ങൾ ധ്യാനിക്കും ഞങ്ങൾക്കു നിൻ തിരുരക്തത്തിൻ അഭിഷേകം നൽകണമേ. പാപത്താലുഴറുമെൻ്റെ മേനിയെ സമർപ്പിച്ചിടും നിതാഞാ ഈശോയേ. നിൻ്റെ തിരുമുറി പാടുകളിൽ എന്നെ മറക്കേണമേ. അഞ്ചാം രഹസ്യ സഹനം. ഈശോയെ പൊള്ളലേൽപ്പിക്കുകയും തൂണിൽ കെട്ടിയിട്ട് ആയുധങ്ങളാൽ മുറിവേൽപ്പിക്കുകയും കല്ലുകൾ കൊണ്ട് എറിയുകയും ചെയ്യുന്നു. പ്രാർത്ഥന. കർത്താവീശോ മിശിഹായെ, നിന്റെ മുറിവേറ്റ തിരുമുഖം ഞാൻ കാണുന്നു, നിന്റെ രഹസ്യ സഹനങ്ങൾ ഞാൻ ധ്യാനിക്കുന്നു. സാത്താന്യ ശക്തിയിൽ നിന്നും, ശത്രു തീർക്കുന്ന കെണിയിൽ നിന്നും, ലോകസുഖമോഹങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കാൻ കഴിവുള്ള നസ്രായനായ ഈശോയെ,
അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ആമീൻ. ധ്യാനം. ഒരു തൂണിൽ കെട്ടിയിട്ട് പലവിധ ആയുധങ്ങളാൽ പടയാളികൾ ഈശോയെ കുത്തി മുറിവേൽപ്പിക്കുന്നു. വലിയ കൂർത്ത കല്ലുകൾ കൊണ്ട് അവിടത്തെ എറിയുന്നു. തീക്കനലുകൾ കൊണ്ടും പന്തം കൊണ്ടും പൊള്ളലേൽപ്പിക്കുന്നു. ചെറുതും വലുതുമായ ഒട്ടനവധി ആയുധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഈശോയുടെ ശരീരത്തിൽ അവർ കുത്തിയിറക്കുന്നു. ചില റാണികൾ കൊണ്ട് അവിടത്തെ പുറത്ത് കീറി മുറിക്കുന്നു. ചിലർ വലിയ വടികൾ കൊണ്ട് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. ഓ ഈശോയെ, നിന്റെ ശാരീരിക മുറിവുകളുടെ വേദനയേക്കാൾ നിന്നെ തളർത്തിയത് എന്റെ പാപത്തിന്റെ ആധിക്യം നിമിത്തമുണ്ടായ ആത്മമുറിവുകളാണെന്ന് ഞാൻ അറിയുന്നു. പലവിധ പീഡനങ്ങളിലൂടെ നിന്നെ അതിക്രൂരമായി വേട്ടയാടിയ പടയാളികളെപ്പോലെ ഞാനും പലപ്പോഴും എന്റെ സ്വാർത്ഥതയെ തൃപ്തിപ്പെടുത്താനായി പാപത്തിന് അടിമപ്പെട്ടപ്പോൾ അവിടെ തകർക്കപ്പെട്ടത് നിന്റെ ശരീരമാണെന്ന് ചുട്ടുപൊള്ളുന്ന വേദനയോടെ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു നാഥ. ഓ ഈശോയെ, നിത്യപ്രകാശത്തിന്റെ കണ്ണാടിയെ, അങ്ങേ പീഡാനുഭവത്തിന്റെ യോഗ്യതകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ. അഗാധമായ ആർദ്രതയോടും അനുകമ്പയോടും കൂടെ നല്ല കള്ളനോട് നീ നിന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് കാണിച്ച ദയയിൽ ഞാനും ഉൾച്ചേരുന്നു എന്ന് ഇപ്പോൾ വിശ്വസിക്കുന്നു. ഈശോയെ, എന്റെ മരണനേരത്ത് എന്നോട് കരുണയായിരിക്കണമേ. ആമേൻ. നിയോഗം. ജോലി ലഭിക്കാത്തവർക്കും ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാപന പ്രാർത്ഥന. എന്റെ അലച്ചിലുകളും അസ്വസ്ഥതകളും മറ്റാരെക്കാളും നന്നായി അറിയുന്ന പ്രിയം നിറഞ്ഞ ഈശോയെ, എന്റെ ജീവിതം നിനക്ക് ഞാൻ കാഴ്ചയായി സമർപ്പിക്കുന്നു. പാപത്തിൽ താണുപോയ എന്റെ ജീവിത വഴികളെ നിന്റെ രഹസ്യ സഹനങ്ങളിലൂടെ രക്ഷാകരമായ വഴിയിലേക്ക് നയിക്കണമേ. നിന്റെ മുറിപ്പാടുകളിൽ ധ്യാനിച്ച എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സഹനങ്ങളും നീ രക്ഷാകരമായി മാറ്റുമെന്ന് ഞാനിപ്പോൾ ഉറച്ച് വിശ്വസിക്കുന്നു. നല്ല കള്ളന് മാപ്പ് നൽകി സ്വർഗഭാഗ്യ അനുഭവം പകർന്നേകിയ ഈശോയെ, എന്നെയും സ്വർഗഭാഗ്യത്തിന് അർഹനാക്കണമേ. ഓ എന്റെ ഈശോയെ, ജീവിത വഴികളിൽ ഞാനും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. മറ്റുള്ളവരുടെ ആക്രോശ വാക്കുകളേറ്റ് എന്റെ മേനിയും മുറിവേറ്റിട്ടുണ്ട്. പ്രിയം നിറഞ്ഞ ഈശോയെ, മറ്റുള്ളവർ എന്നെ അനാവശ്യമായി ഉപദ്രവിക്കുമ്പോഴും വേദന മാത്രം എനിക്ക് സമ്മാനിക്കുമ്പോഴും എനിക്ക് നിന്നെ ധ്യാനിക്കാനും നീയേറ്റ പാടുപീഡകളുടെ ആഴമറിയുവാനും അതുവഴി ഞാൻ വിശുദ്ധീകരിക്കപ്പെടുവാനും നീ ഈ രഹസ്യ സഹനങ്ങൾ വഴി എന്നെ ഇടയാക്കണമേ. വേദനയാൽ പിടഞ്ഞ ഈശോയെ, പലവിധ രോഗങ്ങളാൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സുഖപ്പെടുത്തണമേ. നിന്റെ തിരുരക്ത തുള്ളികളാൽ അവരെ കഴുകി വിശുദ്ധീകരിക്കണമേ. തിരുസഭയെയും തിരുസഭാ അധികാരികളെയും നിന്റെ സ്നേഹ സംരക്ഷണത്തിൽ നിറയ്ക്കണമേ. ഓ എന്റെ ഈശോയെ, നിന്റെ സഹനങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ സഹനങ്ങളൊക്കെ എത്രയോ നിസാരമാണെന്ന് ഞങ്ങളിപ്പോൾ അറിയുന്നു. മേലിൽ സഹനങ്ങളിൽ അടിപതറാതിരിക്കുവാനും
സഹനങ്ങളെ സന്തോഷപൂർവം ഏറ്റെടുക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. കാൽവരി മലയിൽ മകനോടൊപ്പം നിന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ സഹനങ്ങളിൽ നീയും കൂട്ടായി നിൽക്കണമേ. സകല വിശുദ്ധരെ, മോക്ഷവാസികളെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമീൻ. രഹസ്യ സഹനങ്ങൾ ധ്യാനിക്കും ഞങ്ങൾക്കു നിൻ തിരുരക്തത്തിൻ അഭിഷേകം നൽകണമേ. പാപത്താലുഴറുമെൻ്റെ മേനിയെ സമർപ്പിച്ചിടും ഇതാ ഞാൻ ഈശോ.